ഹൈ ഡിയേഴ്സ്, ഡി ഐ വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ മാറ്റാനും മുഖത്തിന് നല്ല ഫ്രഷ്നെസ് തരാനും, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ടാൻ വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള വളരെ സൂപ്പറായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ ഇത്. സൺടാനിനൊക്കെ പെട്ടെന്ന് മാറാനും മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുൻപായിട്ട് മുഖത്തിന് നല്ല നിറം കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണിത്. നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് വീഡിയോയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഫേസ് പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം കുക്കുംബറാണ്. അതായത് സലാഡ് വെള്ളരി എന്നൊക്കെ പറയും. നമ്മുടെ സ്കിന്നിലുള്ള എത്ര പഴക്കം ചെന്ന കരിവാളിപ്പാണെങ്കിലും പെട്ടെന്ന് തന്നെ മാറ്റി തരാനായിട്ട് കഴിവുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ കുക്കുംബർ. പിഗ്മെന്റേഷൻ, അതുപോലെ തന്നെ മുഖക്കുരുടെ പാടുകളൊക്കെ നീങ്ങിക്കിട്ടാനും മുഖത്തിന് നന്നായിട്ട് തന്നെ തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കുക്കുംബർ. മാത്രമല്ല മുഖത്തിന് നന്നായിട്ട് തന്നെ കൂളിംഗ് ഇഫക്റ്റ് കിട്ടാനായിട്ടും വളരെ നല്ലതാണ് കേട്ടോ കുക്കുംബർ. അപ്പൊ നമുക്ക് ഈ കുക്കുംബർ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ കുക്കുംബർ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് എന്നല്ല, വെള്ളരിക്ക് വെച്ചിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ. ഇപ്പോൾ കുക്കുംബർ ഞാനിവിടെ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഈ കുക്കുംബർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാക്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും അരിപ്പൊടി തന്നെ എടുക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർവാഴ ജെല്ലാണ്. 1 ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ കറ്റാർവാഴ ജെല്ല് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഒരു ഫേസ് പാക്കിന്റെ കൺസിസ്റ്റൻസിയിൽ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ ഒരു പാക്ക് അല്ല കേട്ടോ, ഒരു സ്ക്രബിംഗ് ഫേസ് പാക്ക് കൂടിയാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രബിങ്ങിന്റെ ഗുണം കൂടി കിട്ടുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും പിന്നെ സ്കിന്നിലുള്ള അഴുക്കുകളും ഡെഡ് സ്കിൻസ് ഒക്കെ നീങ്ങിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ ഇത്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നല്ലൊരു മസാജ് കൂടി കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് മുഖത്ത് മാത്രമല്ല, കഴുത്തിലും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി കയ്യിലും കാലിലുമൊക്കെയുള്ള സൺടാൻ മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഇത് വെച്ച് മസാജ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്ക്രബിങ്ങിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. മുഖത്തെ അഴുക്കുകളും അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരും. ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖം നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലായി കിട്ടുകയും ചെയ്യും. 2-3 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ഇത് മുഖത്ത് തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുഖം കഴുകേണ്ടത്. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഏത് സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.